അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായം അതിൻ്റെ 2 വാക്യം. നീതിമാനും ഭക്തനുമായ ശതാധിപനായ കുർന്നലൂസിനെ കുറിച്ചാണ് നമുക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഭക്തനായ മനുഷ്യൻ സകല ഗൃഹത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്ന മനുഷ്യന് അവിടെ ദൂതനിലൂടെ കർത്താവ് ദർശനം നൽകുകയാണ്. അവൻ്റെ അപേക്ഷ ദൈവം കേൾക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലും നീതിയോടും ഭക്തിയോടും സകല കുടുംബത്തോടും പ്രാർത്ഥന കഴിച്ചു പോകുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന നിരതമായി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുർന്നലൂസിൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ അപേക്ഷകളും സ്വീകരിച്ച് കർത്താവേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇടപെടുന്ന ഒരു അനുഭവമായി ഈ ദിനത്തിൽ മാറ്റപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.